ബദരീങ്ങൾ. എന്താണ് ആ ബദരീങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ? ഹിജ്റ രണ്ടാം വർഷത്തില് ഒരു റമദാൻ മാസത്തിൽ, അതായത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട ആദ്യത്തെ റമദാനിൽ, അസ്ഹാബുൽ ബദരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ വാഗ്ദത്തം ചെയ്തിട്ടുള്ള സഹായം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് വിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നിന്ന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം മഹാന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ ഹബീബ് കഅബയുടെ പരിസരത്ത് നിന്ന് സുജൂദ് ചെയ്യുകയാണ്. അബ്ബയാണ്, മറ്റൊരു ഭാഗത്ത് അബൂജഹലുണ്ട്, അവന്റെ കൂട്ടാളികളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അബൂജഹൽ എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് ഇന്നവന്റെ കുപ്പത്തൊട്ടിയിലുള്ള ചീഞ്ഞു നാറുന്ന കുടൽമാല എടുത്തുകൊണ്ട് വന്നിട്ട് മുഹമ്മദിന്റെ കഴുത്തിലേക്ക് ഇടാൻ ധൈര്യപ്പെടുന്നവനാരാണ്, ആരാണതെടുത്ത് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ നിന്ന് അബി മൊയ്തെന്ന് പറയുന്ന നീചനായ മനുഷ്യൻ പറയുന്നു, ഞാനതിന് റെഡിയാണ്, സുജൂദിൽ കിടക്കുന്ന മുഹമ്മദിന്റെ തലയിലേക്ക് അതെടുത്തിടാൻ എനിക്ക് മടിയില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശിരസ്സിലേക്ക് ഈ നീചനായ മനുഷ്യൻ ഒട്ടകത്തിന്റെ ചീഞ്ഞുനാറുന്ന കുടൽമാല എടുത്തിടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനവർക്ക് ഈ സമുദായത്തോട് പ്രതികരിക്കുവാനുള്ള ആരോഗ്യശേഷിയില്ല. ജനങ്ങളിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന, ഭൗതിക തലങ്ങളിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയല്ല. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ദയനീയമായ സംഭവത്തോട് പ്രതികരിക്കാൻ കഴിയാതെ അതാ പോവുകയാണ് ഇലാ ബൈതു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക്. എന്നിട്ടതാ മകൾ ഫാത്തിമയോട് പറയുന്നു, മോളെ ഫാത്തിമ, കഅബയുടെ മുറ്റത്ത് നിന്ന് സുജൂദ് ചെയ്യുന്ന പിതാവിന്റെ കഴുത്തിലേക്ക് ചീഞ്ഞു നാറുന്ന കുടൽമാലകൾ ശത്രുക്കളിട്ടിട്ടുണ്ട്, എനിക്കവരോട് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതെന്ന് പറയുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഓടിയിട്ട് പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് മഹദിയുടെ പിഞ്ചളം കൈകളെ കൊണ്ട് ഓരോന്നിങ്ങനെ എടുത്തു മാറ്റുകയാണ്. മഹദി ആ ഖുറൈശികൾക്കെതിരെ ആക്രോശം ഉന്നയിക്കുകയാണ്. അങ്ങനെ സുജൂദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരു കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അലൈക്കൽ മലഉ മിൻ ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ, അല്ലാഹുമ്മ അലൈക ബി ഉദ്ബാ. ഖുറൈശി പ്രമുഖന്മാരിൽ നിന്ന് പ്രമുഖരായ ഏഴ് ആളുകളുടെ പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൈകളും മേൽപോട്ട് ഉയർത്തിയിട്ട് അവർക്കെതിരെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, എത്ര കാലമായി ഞാനീ പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര കാലമായി ഇവരുടെ പ്രാർത്ഥനകളിലും ബുദ്ധിമുട്ടുകളിലും പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്നു, എനിക്കഴിയില്ല അല്ലാ, ഇവർക്കെതിരെ നിന്റെ ശിക്ഷ ഇറക്കേണമേ അല്ലാ.
ലോകത്തിന്റെ നേതാവാണ്. എത്ര തന്നെ പ്രയാസങ്ങൾ ഏൽക്കുമ്പോഴും അവർക്കെതിരെ ഒന്നും ദുആ ചെയ്യാത്ത മുത്തനബി, ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന രൂപത്തിൽ മർദ്ദനങ്ങൾ ഓരോന്നേറ്റിട്ടും അതെല്ലാം ക്ഷമയോടുകൂടി നേരിട്ടിട്ടുള്ള പ്രവാചകൻ, അവിടുത്തെ കാലിൽ നിന്ന് നിണത്തുള്ളികൾ ഇങ്ങനെ ഇട്ടിയിട്ട് വീഴുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, നബിയേ, ആ കാണുന്ന പർവ്വതം ഞാൻ ഈ സമൂഹത്തിന്റെ തലക്ക് മുകളിലേക്ക് ഇടുകയും ഇവരെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം വരുത്തുകയും ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ കാരുണ്യത്തിന്റെ ദൂതനായ പ്രവാചകൻ പറഞ്ഞിരുന്നത്, വേണ്ട ജിബ്രീലേ, ഇവരുടെ പൂർവികരില്ലെന്നെങ്കിലും ആരെങ്കിലും ഒരാൾ ഇസ്ലാമതം സ്വീകരിച്ചാൽ അതല്ലേ നമുക്ക് ഏറ്റവും ഗുണകരമായതെന്ന് പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ്. ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോ അവർക്കെതിരെ ദുആ ചെയ്തു. മുത്തനബിയുടെ ദയനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് ചിരിച്ചിരുന്ന ഖുറൈശി പ്രമുഖരുടെ എല്ലാ സന്തോഷങ്ങളും നിലച്ചുപോയി. ആരാണ് ദുആ ചെയ്തിട്ടുള്ളത്? മുഹമ്മദ് ഇത്രയും കാലം രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ഉത്തരം നൽകപ്പെടാതിരുന്നിട്ടില്ല, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതിരുന്നിട്ടില്ല. ഈ മുഹമ്മദാണ് ഞങ്ങൾക്കെതിരെ ദുആ ചെയ്തത്. ഈ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിന് സഹായം വാഗ്ദത്തം ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ ഈ വിഭാഗത്തിനെതിരെ ശിക്ഷ അവതരിക്കുമ്പോ മുത്തനബി മക്കയിൽ ഉണ്ടായിക്കൂടാ. നബിയെ, നിങ്ങളൊരു വിഭാഗത്തിലുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ശിക്ഷ അവതരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവർക്കെതിരെ അള്ളാഹുവിന്റെ ശിക്ഷ അവതരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മറ്റേ നാട്ടിലേക്ക് പോകണം. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ ഹിജറ നടക്കുന്നത്. അങ്ങനെ ഹിജറയ്ക്ക് ശേഷം അള്ളാഹു തആല വാഗ്ദത്തം ചെയ്ത സഹായമാണ് ലഭിക്കുന്നത്. അന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഏഴ് പ്രമുഖരായ ആളുകളും ബദർ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടുപോയി. അങ്ങനെയാണ് ബദർ യുദ്ധം നടക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവതങ്ങൾ പിറന്നു വീണ നാട്ടിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയപ്പോ അവിടെയും സ്വൈര്യമായി ജീവിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല. രാഷ്ട്രത്തിന്റെ ബൗണ്ടറി വിട്ടുകടന്നുകൊണ്ട് മർദ്ദനങ്ങളും പീഡനങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെ ആദ്യമായിട്ട് ഇതര രണ്ടാം വർഷത്തിൽ റമദാൻ മാസം 17 വെള്ളിയാഴ്ച ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം നടക്കുന്നത്. ശത്രുപക്ഷത്ത് 950 ആളുകളുണ്ട്.